എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് വർദ്ധിത വിരുത്തോടു കൂടി ആരംഭിക്കാം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. പ്രേക്ഷകർക്കും സ്വാഗതം. ഇവിടെ എറണാകുളത്ത് നമ്മുടെ സ്റ്റുഡിയോയുടെ പുറത്ത് നല്ല തകർപ്പൻ മഴ നടക്കുകയാണ്. നമുക്ക് സ്റ്റുഡിയോയ്ക്ക് അകത്ത് നിൽക്കുമ്പോൾ തന്നെ ആ മഴയുടെ ശബ്ദം കേൾക്കാം. സംസ്ഥാനത്തുടനീളം മഴ തന്നെയാണ്. അതെ, സംസ്ഥാനത്തുടനീളം ഇത് തന്നെയാണ് സാഹചര്യം. അങ്ങനെ വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ, പേമാരി എന്നൊക്കെ പറയാം, അത്രയധികം മഴ ലഭിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. ഒപ്പം നമ്മുടെ റിപ്പോർട്ടേഴ്സും. അപ്പം നമുക്ക് ഇതുൾപ്പെടെയുള്ള മറ്റ് വിശദമായ വാർത്തകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. You are watching 24 from News Headquarters, Kochi. ദുരിതം വിതച്ച് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കണ്ണൂരിലും വയനാട്ടിലും കാസർഗോട്ടും റെഡ് അലേർട്ട്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം. 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോട്ടയം പനച്ചിക്കാട് താറാവ് കർഷകൻ വള്ളത്തിൽ നിന്ന് വീണു മരിച്ചു. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വടക്കൻ കേരളത്തിൽ മഴക്കെടുതി അതിരൂക്ഷം. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. കണ്ണൂരിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. ന്യൂച്ചാട് പുഴ കരകവിഞ്ഞ് മണിക്കടവ് ടൌണിൽ വെള്ളം കയറി. വയനാട് മുത്തങ്ങ ദേശീയപാതയിൽ വെള്ളക്കെട്ട്. കനത്ത മഴയിൽ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മതിലിടിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. മഴക്കാലത്തെ ജാഗ്രതാ മുന്നറിയിപ്പ് അവഗണിച്ച് സ്കൂൾ വാഹനങ്ങളുടെ അപകടപ്പാച്ചിൽ. കോഴിക്കോട് പാറക്കടവിൽ റോഡിലെ വെള്ളക്കെട്ടിലൂടെ സ്കൂൾ ബസ്സുമായി ഡ്രൈവറുടെ സാഹസിക യാത്ര. കണ്ണൂർ ചമ്പാട് സ്കൂൾ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ വെള്ളക്കെട്ടിൽ ഇറക്കിവിട്ടു. പാനൂരിൽ സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി. നാദാപുരത്ത് വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് വെള്ളക്കെട്ടിലൂടെ ജീപ്പ് ഓടിച്ച് ഡ്രൈവർ. പാലക്കാട് ആലത്തൂരിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് അപകടം. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊന്ന കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ സ്റ്റേ. തീരുമാനം ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റേത്. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി 4 പേർ മരിച്ചു. 20 പേർക്ക് പരുക്ക്. അപകടത്തിൽപ്പെട്ടത് ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ്. മറിഞ്ഞത് 10 ബോഗികൾ. രക്ഷാപ്രവർത്തനം ഊർജിതം. അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ. സാങ്കേതിക തകരാറിനെ തുടർന്ന് കേരള എക്സ്പ്രസ് കോട്ടയത്ത് പിടിച്ചിട്ടു. സംഘടിത ചോദ്യപേപ്പർ ചോർച്ച തെളിഞ്ഞാൽ മാത്രമേ നീറ്റ് പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടൂവെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് ശനിയാഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ എൻ ടി എക്ക് നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പരസ്യമാക്കരുത്. തിങ്കളാഴ്ച വാദം തുടരും. പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും പരോക്ഷ വിമർശനവുമായി ആർ എസ് എസ്. ചിലർ സൂപ്പർമാനും ഭഗവാനുമാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് മോഹൻ ഭാഗവത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സാധ്യത. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ മാറ്റും. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി ബി ജെ പി ആസ്ഥാനത്ത്. കശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കുപ്വാരയിൽ 2 ഭീകരരെ വധിച്ചു. കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന. ദോഡയിൽ സൈന്യത്തിന് നേരെ വെടിയുതിർത്ത് ഭീകരർ. കേന്ദ്രമന്ത്രിസഭായോഗം സ്ഥിതി വിലയിരുത്തി. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ ഏകദിന ടീമിനെയും സൂര്യകുമാർ യാദവ് 2020 ടീമിനെയും നയിക്കും. ഹാർദിക് പാണ്ഡ്യയ്ക്ക് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോലുമില്ല. ശുഭ്മാൻ ഗിൽ ഇരു ടീമിന്റെയും ഉപനായകൻ. സഞ്ജു സാംസണ് 2020 ടീമിൽ മാത്രം ഇടം. ഇപ്പൊ
കനത്ത മഴ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമുണ്ടായി. വടക്കൻ കേരളത്തിലാണ് മഴക്കെടുതി അതിരൂക്ഷമായത്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടി എന്ന സൂചനകൾക്കിടെ കണ്ണൂരിൽ പുഴകളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ആറളം നുച്ചിയാട് പുഴകൾ കരകവിഞ്ഞ അവസ്ഥയാണ്. മണിക്കടവിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന അവസ്ഥ. കോഴിക്കോടാണെങ്കിൽ മലയോര മേഖലയിലും മഴയും കാറ്റും ഇപ്പോഴും തുടരുന്നുണ്ട്. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കുറ്റ്യാടി ചുരം റോഡിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്ത് 7 ഹൈടെൻഷൻ പോസ്റ്റുകൾ മറിഞ്ഞു വീണു. വില്യാപ്പള്ളിയിൽ സ്ത്രീ വെള്ളം കോരുന്നതിനിടെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കാസർഗോഡ് മലയോര മേഖലയിൽ മഴ കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വെള്ളരിക്കുണ്ട് ചൈത്രവാഹിനി പൊടിയിൽ ജലനിരപ്പ് ഉയർന്നു. പ്ലാച്ചിക്കര അട്ടക്കാട് പാലം മുങ്ങിയിട്ടുണ്ട്. പാലക്കാട് മംഗലണ്ടാം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ്, അവിടെ കെട്ടിടം തകർന്ന അവസ്ഥ. അട്ടപ്പാടി നോക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കബനിയടക്കം വയനാട്ടിലെ പുഴകളെല്ലാം പലയിടത്തും കരകവിഞ്ഞൊഴുകുകയാണ്. മരം കടപുഴകി വീണും വെള്ളക്കെട്ട് മൂലവും മുത്തങ്ങ ദേശീയപാതയിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ നിരവധി കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കബനിപ്പുഴ ഒഴുകിയെത്തുന്ന ബീനച്ചഹള്ളി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. തിരൂരങ്ങാടി പനമ്പുഴ റോഡിൽ 35 വീടുകളിൽ വെള്ളം കയറി. നാടുകാണി ചുരത്തിൽ റോഡിൽ വിള്ളൽ വീണു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മധ്യകേരളത്തിൽ മഴക്കെടുതിക്ക് ശമനമില്ല. ഇടുക്കി മലങ്കര ഡാമിലെ ഷട്ടറുകൾ 50 cm വീതം ഉയർത്തിയിട്ടുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം പൂയംകുട്ടിയിൽ കാട്ടാന ഒഴുക്കിൽ പെട്ടു ചെരിഞ്ഞു എന്ന വാർത്ത അല്പസം മുൻപാണ് പുറത്തു. അങ്ങനെ ഇന്ന് ഒരുപാട് മഴക്കെടുതി വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മളെ നടുക്കിയ മഴക്കെടുതി ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാണാം. കെട്ടിടം മൊത്തം പോയിട്ടുണ്ട്. മോൾ ഭാഗത്തൊക്കെ വിട്ടിട്ടുണ്ട്. അത് അപ്പൊ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരുപാട് ദൃശ്യങ്ങൾ കണ്ടു. ആ മതിലിടിഞ്ഞു വീണതും അതോടൊപ്പം തന്നെ വലിയ വെള്ളച്ചാട്ടവും അതിനിടയിൽ കുട്ടിയെടുത്ത് വരുന്നതൊക്കെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാണ് പറയുക വാർത്തകളായി ദൃശ്യങ്ങളായും നമ്മുടെ നടക്കുന്ന ദൃശ്യങ്ങളായും മാറുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴും പലയിടങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ തന്നെ കനത്ത മഴ തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. നാളെ രാത്രി വരെ കേരള തമിഴ്നാട് തീരങ്ങളിൽ കടലെടുത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം.
ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവധി ഉണ്ടോ എന്നുള്ള ചോദ്യം പതിവ് ചോദ്യം തന്നെയാണ്. അപ്പോൾ അവധി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് നമ്മൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധിയെന്ന് നോക്കാം. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമുണ്ടാകില്ല. മലപ്പുറം ജില്ലയിൽ അരീക്കോട്, കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്ക് ആ അവധി ബാധകമല്ല. അവിടെ കോഴിക്കോട് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ അതാത് പ്രദേശങ്ങളിലെ സാഹചര്യം പരിശോധിച്ച് പ്രധാനാധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും വിദ്യാഭ്യാസ ഓഫീസറുമായി ആലോചിച്ച് അവധിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതിപ്പോൾ പുറത്തുവന്നൊരു വാർത്തയാണ്. ഇടുക്കി ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്യാപ്പ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം തുടരുന്നതുകൊണ്ടാണ് ആ തീരുമാനം ദേവികുളത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വാർത്ത വന്നത് ഇതാണ്. ഈ കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. അതെ, ഇനി നമുക്ക് അത്ര സുഖകരമല്ലാത്ത നമ്മുടെ പ്രധാന വാർത്തകളിൽ ഇടം പിടിക്കാത്ത ചില വാർത്തകളും എന്തൊക്കെയാണെന്ന് നോക്കാം. അലോസര വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം ആശങ്കയായി പകർച്ചപ്പനിയും. കൊച്ചിയിൽ ഡെങ്കിപ്പനി വ്യാപനം. ഒരു മാസത്തിനിടെ 1252 പേർക്ക് രോഗബാധ. കളമശ്ശേരി നഗരസഭാ പരിധിയിൽ മാത്രം ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 200 കടന്നു. ചാന്ദിപ്പുര വൈറസ് ഭീതി ഒഴിയാതെ ഗുജറാത്ത്. റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടെ വീണ്ടും അപകടം. മഹാരാഷ്ട്രയിൽ 27-കാരി കൊക്കയിൽ വീണു മരിച്ചു. അപകടത്തിൽപ്പെട്ടത് മുംബൈ സ്വദേശിനിയായ ആൻവി കാംദാർ. ദുരന്തം റായ്ഗഡിനടുത്ത് കുംഭൈ വെള്ളച്ചാട്ടത്തിന് സമീപം. എറണാകുളം തൃപ്പൂണിത്തുറയിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദനം. കാർ യാത്രികൻ KSRTC ഡ്രൈവർ സുബൈറിനെ മർദ്ദിച്ചത്, ഹോൺ മുഴക്കിയത് ചോദ്യം ചെയ്തതിന്. കോഴിക്കോട് മുക്കം മുണ്ടുപാറത്തോട്ടിൽ രാസമാലിന്യം തള്ളിയതിനെ തുടർന്ന് മീനുകൾ കൂട്ടത്തോടെ ചത്തു. തോട്ടിൽ കുളിക്കരുത് എന്നും സമീപത്തെ കിണറുകളിൽ നിന്ന് വെള്ളം ഉപയോഗിക്കരുതെന്നും മുന്നറിയിപ്പ്. സമീപവാസികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. വ്യാജരേഖ ചമച്ചെന്ന ആരോപണം നേരിടുന്ന IAS ട്രെയിനി പൂജ ഖേത്കറുടെ മാതാവ് അറസ്റ്റിൽ. കർഷകരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്ന കേസിലാണ് മനോരമ ഖേത്കറെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ 24 വയസ്സുള്ള മാതൃ സഹോദരൻ പിടിയിൽ. മലപ്പുറം തിരൂരങ്ങാടി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. അപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ പനി ഒരു പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. എല്ലാ ദിവസവും പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇന്ന് 12,000 മുകളിൽ അത് തുടരുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഡെങ്കിപ്പനിയും എലിപ്പനിയും മലമ്പനിയും കൂടാതെ വെസ്റ്റ്നൈൽ, H1N1 എന്നീ പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ ഡെങ്കിപ്പനി കേസുകൾ ഉയരുകയാണ്. കളമശ്ശേരി നഗരസഭാ പരിധിയിൽ ഡെങ്കി ബാധിതരുടെ എണ്ണം 200 കടന്നു. ഡെങ്കി കേസുകൾ ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പൊ പനിയുടെ കാര്യം പറയുമ്പോഴാണ് മറ്റൊരു വൈറസ് ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട്. അപൂർവ വൈറസ് ബാധയെ ആശങ്കയാവുകയാണ്. ഗുജറാത്തിൽ ചാന്ദിപുര വൈറസ് ബാധയുടെ ലക്ഷണങ്ങളോട് ഇതുവരെ 15 കുട്ടികളാണ് മരിച്ചത്. ആരവല്ലിയിൽ മരിച്ച 5 വയസ്സുകാരിക്ക് ചാന്ദിപുര വൈറസ് ബാധ തന്നെയാണ് എന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 29 പേർക്കാണ് ഗുജറാത്തിൽ ചാന്ദിപൂർ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇതിൽ 15 കുട്ടികൾ ചികിത്സയിലിരിക്കെ മരിച്ചു. കുട്ടികളിലാണ് രോഗബാധ കൂടുതലായി ഉണ്ടാകുന്നതും ഗുരുതരമാകുന്നതും. സംസ്ഥാനത്ത് 12 ജില്ലകളിലെങ്കിലും രോഗമെത്തിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രോഗം സ്ഥിരീകരിക്കാൻ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച കൂടുതൽ സാമ്പിളുകളുടെ ഫലം ഉടൻ വരും. ആരവല്ലിയിൽ മരിച്ച 5 വയസ്സുകാരിക്ക് ചാന്ദിപുര വൈറസ് ബാധയെന്ന് നേരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചിരുന്നു. കൂടുതൽ ജില്ലകളിൽ നിന്ന് രോഗലക്ഷണങ്ങളോടെ ആളുകൾ ചികിത്സ തേടിയതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കൊതുക് പരത്തുന്ന രോഗമായതിനാൽ സംസ്ഥാനത്താകെ ശുചീകരണ പ്രവർത്തനങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. രോഗബാധ സംശയിക്കുന്ന മേഖലയിലെ ജനങ്ങളെ പരിശോധനകൾക്കും വിധേയമാക്കുകയാണ്. 24 മുംബൈ.
അപ്പോൾ ഈ ചാന്ദിപുര വൈറസ് ബാധ അതൊരു ആശങ്കയാവുന്നുണ്ട് അല്ലെ? ആ ഒരു പേര് പോലും അത് ഒരു പ്രത്യേക പേരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ വൈറസ്, എന്താണ് സംഭവിക്കുക, എന്താണ് ലക്ഷണങ്ങൾ എന്നൊക്കെ ഒരുപാട് പേർക്ക് ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. അപ്പൊ ഈ രോഗാവസ്ഥ എന്താണെന്ന് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ സൗമ്യ സരിം. കാണാം ഡോക്ടറെ. ഗുജറാത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ചാന്ദിപുര വൈറസിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ധാരാളം മരണങ്ങളാണ് ഇപ്പൊ അതിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നല്ലൊരു ശതമാനം കുട്ടികളാണ്. അക്യൂട്ട് മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ വൈറസ് ഉണ്ടാക്കുന്നത്. അതായത് ഈ വൈറസ് ബാധിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിനെ ചുറ്റിയുള്ള ആവരണമായിട്ടുള്ള മെനിഞ്ചസിനെയാണ്. ഇതിന്റെ ഫലമായിട്ട് രോഗികൾക്ക് കടുത്ത പനിയുടെ കൂടെ തന്നെ ഛർദിയും അപസ്മാരവും, കൂടെ തന്നെ അവരുടെ ബോധമണ്ഡലത്തിലുള്ള മാറ്റം, അതായത് അവർ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, പെരുമാറുക തുടങ്ങിയവയ്ക്ക് ഉണ്ടാകുന്നു. ഈ രോഗി പതുക്കെ തന്നെ കോമയിലേക്ക് പോവുകയും തുടർച്ചയായി മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഈ പറയുന്ന ഈ വൈറസ് ബാധിക്കുന്ന രോഗികളിൽ വലിയൊരു ശതമാനം മരണത്തിലേക്ക് കീഴടങ്ങുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള കുത്തിവയ്പ്പുകളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള മരുന്നുകളോ അവൈലബിൾ അല്ല. സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇതിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്, ഇതൊരു വെക്ടർ ബോൺ ഡിസീസ് ആണ്. സാൻഫ്ലൈ, ടിക്സ് അഥവാ ചെള്ളുകൾ, അതുപോലെ തന്നെ മോസ്കിറ്റോസ്, കൊതുകുകൾ, ഇവയാണ് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പടർത്തുന്നത്. സോ ഇത്രയുമാണ് ചാന്ദിപുര വൈറസിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. 1965 മഹാരാഷ്ട്രയിൽ ചാന്ദിപുര വില്ലേജിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇതിന് ചാന്ദിപുര വൈറസ് എന്ന പേര് കിട്ടിയത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ പേര് വീണതെന്ന് മനസ്സിലായി. ഗുജറാത്തിൽ എന്നിട്ട് 12 ജില്ലകളിലാണ് ഇപ്പോൾ ഈ വൈറസ് ഏറെക്കുറെ സ്ഥിരീകരിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ആ ഒരു വ്യാപനമുണ്ട്, ചെള്ളൊക്കെയാണ് ഇത് പകരുന്നത് എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇല്ല, വന്നിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുജറാത്തിലാണ് ഇപ്പോൾ ഈ ചാന്ദിപുര വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മഴയാണ്, നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മഴയുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലത്തെ വെള്ളച്ചാട്ടം ചിത്രീകരിക്കാനൊക്കെ നമുക്ക് പലരിലും തോന്നും. പക്ഷേ അത് അപകടം വിളിച്ചു വരുത്തുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. മലമുകളിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ കാൽ വഴുതി കൊക്കയിലേക്ക് വീണ യുവതിക്ക് ദാരുണാന്ത്യം. മുംബൈ സ്വദേശി ആൻവി കാംദാർ ആണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ റായ്ഗഡിലെ കുംഭ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ഇൻസ്റ്റാഗ്രാമിൽ 2,00,000+ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറാണ് ആൻവി കാംദാർ എന്ന 27-കാരി. മുംബൈയിലെ വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളോടൊപ്പം റായ്ഗഡിനോട് ചേർന്നുള്ള മാൻഗാവിലെ കുംഭേ വെള്ളച്ചാട്ടം കാണാൻ എത്തിയതായിരുന്നു. വെള്ളച്ചാട്ടത്തിന് മുകളിലെ ഭാഗത്ത് നിന്ന് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ കാൽ വഴുതി 300 അടിയോളം താഴ്ചയിലേക്കാണ് വീണത്. 2 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ആൻവിയെ കണ്ടെത്താനായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുംബൈയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ആൻവി. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന യുവതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അത്തരം വീഡിയോകൾ കാണാം. മഴക്കാല കാഴ്ചകൾ ഒപ്പിയെടുക്കാനുള്ള അത്തരമൊരു യാത്രയാണ് അപകടത്തിലേക്ക് നയിച്ചത്. 24 മുംബൈ. അപ്പോൾ നമ്മുടെ അലോസരപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകളുണ്ട്, അത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് തൽക്കാലം അത്തരം വാർത്തകളെ ഒന്ന് മറക്കാം, നമ്മുടെ മനസ്സൊന്ന് സുഖപ്പെടണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ശുഭവാർത്തകൾ നാം നോക്കാം. ശുഭവാർത്ത, ആമയഴഞ്ചാൻതോട്ടിലെ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ധാരണ. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതും തടയും. ആലുവ മാതൃശക്തി ആതുരാലയത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ തൃശൂരിൽ നിന്ന് കണ്ടെത്തി. ഇന്നലെ രാത്രി മുതലാണ് കുട്ടികളെ സ്ഥാപനത്തിൽ നിന്നും കാണാതായത്. 3 പേരും സുരക്ഷിതരെന്ന് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന. റെക്കോർഡ് നേട്ടത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 700 പോയിന്റ് ഉയർന്ന് ചരിത്രത്തിൽ ആദ്യമായി 81,000+ നിഫ്റ്റി 24,800 മുകളിൽ വ്യാപാരം നടത്തി. പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പാമ്പുകടിയേറ്റ യുവതിക്ക് വിഷബാധ ഏറ്റിട്ടില്ലെന്ന് പരിശോധനാ റിപ്പോർട്ട്. രക്തപരിശോധന നടത്തി ഉറപ്പുവരുത്തിയെന്ന് ആശുപത്രി സൂപ്രണ്ട്. വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. അപ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പ്രഷർ കണ്ടത്. അപ്പോൾ പ്രീത, ഇനിയിപ്പോൾ നമ്മൾ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അടുത്ത 7 ദിവസത്തിനകം വരാൻ പോകുന്ന ഒളിമ്പിക്സ് ആണ്, ലോക കായിക മാമാങ്കം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒളിമ്പിക്സിൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ ടീം ഇന്ത്യ. വിവിധ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഹോക്കിയിൽ ഇത്തവണ ഇന്ത്യ സ്വർണ മെഡൽ നേടുമെന്ന് ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗ് പറഞ്ഞു. പരിചയസമ്പത്തും യുവനിരയും ചേരുന്ന മികച്ച ടീമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ടോക്കിയോയിലെ മെഡൽ നേട്ടം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നും ഹർമൻപ്രീത് സിംഗ് 24 പറഞ്ഞു.
നാലു പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലായിരുന്നു ഹോക്കിയിലെ കഴിഞ്ഞ തവണത്തെ ഇന്ത്യയുടെ മെഡൽ നേട്ടം. ടോക്കിയോയിൽ നേടിയത് വെങ്കലമാണെങ്കിൽ പാരീസിൽ അത് സ്വർണമാക്കുമെന്ന് നായകൻ ഹർമൻപ്രീത് സിംഗ് പ്രതീക്ഷ പങ്കുവച്ചു. പരിചയ സമ്പത്തും യുവനിരയും ചേർന്ന മികച്ച ടീമാണ് ഇന്ത്യയുടെ കരുത്തെന്ന് ഹർമൻപ്രീത് സിംഗ് പറഞ്ഞു. ശക്തരായ ബെൽജിയവും ഓസ്ട്രേലിയയും അടങ്ങുന്ന പൂൾ ബിയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഈ മാസം 27-ന് ന്യൂസിലൻഡുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. യെസ്, അപ്പൊ നമ്മുടെ ടീം ഇന്ത്യ വിജയിച്ചു വരട്ടെ. ശക്തി ഇന്ത്യ എന്ന് പറയുന്ന നേരം മാത്രമല്ല മറ്റിനങ്ങളിലും ഇന്ത്യ കൂടുതൽ മെഡലുകൾ നേടട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ, കഴിഞ്ഞ തവണ 7 മെഡലായിരുന്നു, അതിന് മുമ്പ് തവണ 2 മെഡലായിരുന്നു. അപ്പോ ഓരോ ഒളിമ്പിക്സിലും ആ മെഡൽ നേട്ടം കൂട്ടുന്നുണ്ട്, ഇത്തവണ അങ്ങനെ കൂടി കൂടി വരട്ടെ. നമ്മുടെ കമന്റ്സിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞത് ആ ജിതേഷ് കേസി പറയുന്ന കമന്റാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. താങ്ക്സ് എന്ന് പറയുന്നു നമ്മളോട്. എന്തിനാണ് അലോസര വാർത്ത കഴിഞ്ഞിട്ട് ശുഭവാർത്ത മതി എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞ എന്റെ സജഷൻ അംഗീകരിച്ച് ഇന്നത്തെ അവതരണത്തിൽ മാറ്റം വരുത്തിൽ സന്തോഷം. കീപ് റോക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ അതാണ് പ്രേക്ഷകർ പറയുന്നത് പോലെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഷോ ആണ് അല്ലേ. ക്രിട്ടിസിസവും അതുപോലെ തന്നെ നമുക്ക് വേണ്ട മാറ്റങ്ങളും ഒക്കെ നമ്മൾ പ്രേക്ഷകർ പറയുന്ന പോലെ തന്നെ ആ രീതിയിൽ വില കൽപ്പിക്കുന്നുണ്ട് എന്നറിയുക. അതോടൊപ്പം നിരവധി അവധി ചോദിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എവിടെയാണ് തൃശൂർ കളക്ടർ എന്ന് ചോദിക്കുന്നുണ്ട്. അവധി ഒന്നും ഇല്ലേ എന്ന് ശിഷ ഷാജി ചോദിക്കുന്നു. അങ്ങനെ എറണാകുളം നല്ല മഴയാണ്, കളക്ടറെ അവധി തരൂ. സാന്ദ്ര പറയുന്നുണ്ട്. പിന്നെ കോഴിക്കോട് കളക്ടർക്ക് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അവധിയാണോ ചോദിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയാണത്. അത് 10:10 വന്ന വാർത്തയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. രവികുമാർ പി ബി ചോദിക്കുന്നു, ഞാൻ 24 ഫ്ലവേഴ്സും വിട്ട് വേറെ ചാനലിൽ പോവുകയാണ്, പ്രവൃത്തിക്ക് വല്ലതും പറയാനുണ്ടോ? അയ്യോ ചേട്ടാ പോവല്ലേ, അതാ പറയാനുള്ളത്. പ്രീന സതീശൻ ചോദിക്കുന്നു, പ്രജി പ്രവിത, ഈ ചാന്തിപ്പുര മറ്റൊരു കൊറോണയാകുമോ? അതിനുള്ള സാധ്യതയൊന്നുമില്ല, പക്ഷെ എന്നാലും ജാഗ്രത വേണം എന്നുള്ളതാണ്. അതെ. പിന്നെ വിൻസ് ചോദിക്കുന്നുണ്ട്, മിന്നലെ സിനിമയിലെ പാട്ട് വേണം വസീകര പറയുന്നു. പിന്നെ കോഴിക്കോട് ലീവാണോന്ന് നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ഇപ്പോൾ പ്രജനം പറഞ്ഞല്ലോ. പിന്നെ സുലൈമാൻ അബ്ദുൽ ഖാദർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർക്കും ഇപ്പോൾ പഴയ പോലൊരു സ്നേഹവുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ, തുടക്കം മുതലേ കമന്റ് നന്നായി വായിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. പ്രേക്ഷകരുടെ കമന്റ് ബോക്സിലേക്ക് അപ്പൊ കമന്റ് ബോക്സിലേ കമന്റ് ബോക്സിലേക്കല്ലേ ഇപ്പൊ നോക്കിയിട്ട് വായിക്കണത്. രജി ചോദിക്കുന്നു, പിന്നെ എന്ത് ചെയ്യണം? കുട്ടികളെ വെള്ളത്തിൽ ഉപേക്ഷിക്കുന്നു, ജില്ലാ കളക്ടറാണ് ഇതിന് ഉത്തരവാദി. ഇതുപോലെ വഴിയത്ത് സ്കൂളിന് അവധി നൽകാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ലേ? ഏത് ജില്ലയുടെ കാര്യമാണ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ജില്ല ഇട്ടിട്ടില്ല. അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്. കൂടുതലും നമ്മളെന്നും ഈ മഴക്കാലത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവധിയുണ്ടോ, നാളെ ഏത് ജില്ലക്കാണ് അവധി, നമ്മൾ പലതവണ പറഞ്ഞതാണ്. ടിക്കർ താഴെ കാണാം, ആ ടിക്കർ ഭാഗത്ത് കൃത്യമായിട്ട് അവധിയുള്ള ജില്ലകളെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ തൽക്കാലം നമുക്കൊരു ഇടവേള എടുക്കാൻ സമയമാവുന്നു. അപ്പോൾ ഒരു കാര്യം ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്ക്രീനിലേക്ക് നമ്മുടെ ഒരു QR കോഡ് വരികയാണ്. ആ QR കോഡ് എന്തിനാണെന്ന് പ്രേക്ഷകർ ഇതിനോടൊപ്പം അറിയാം. നമ്മളെ നേരിട്ട് വിളിക്കാനുള്ള, വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ സ്ക്രീനിൻ്റെ ഭാഗമാകാനുള്ള ഓപ്ഷനാണ്. ആ QR കോഡ് സ്കാൻ ചെയ്യുക, അപ്പോൾ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. അവിടെ വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോ കോൾ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വരാം. അപ്പോൾ നേരിൽ കണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ ലോകം അറിയട്ടെ. അപ്പോൾ കാത്തിരിക്കുന്നു, വിളിക്കുക. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തു. അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ വധശിക്ഷ നടപ്പാക്കരുതെന്ന് നിർദ്ദേശം. കനത്ത മഴയ്ക്ക് പിന്നാലെ വയനാട് ദേശീയപാതയിൽ ഗതാഗത നിരോധനം. മുത്തങ്ങ മുതൽ മൂലഹള്ളി ചെക്ക് പോസ്റ്റ് വരെ നിരോധനം. സംസ്ഥാനത്ത് ഇന്ന് പനി ബാധിച്ച് 4 പേർ മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാളും മരിച്ചു. 145 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പരോക്ഷമായി വിമർശിച്ച RSS മേധാവി മോഹൻ ഭാഗവത്. ചിലർ സൂപ്പർമാനാകാൻ ആഗ്രഹിക്കുന്നു, ചിലർ ഭഗവാനാകാനും വിശ്വരൂപം പ്രാപിക്കാനും ആഗ്രഹിക്കുന്നുവെന്നും മോഹൻ ഭാഗവത്. ഉത്തർപ്രദേശ് ഗോണ്ടയിലെ ട്രെയിൻ അപകടം അട്ടിമറി എന്ന സംശയം. ട്രെയിൻ പാളം തെറ്റുന്നതിന് മുൻപ് പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ലോക്കോ പൈലറ്റ്.
വിസി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. കുഫോസ് വിസി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി നടപടി സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ. തൃപ്പൂണിത്തുറയിൽ കെഎസ്ആർടിസി ബസ് ഡ്രൈവറെ മർദ്ദിച്ചയാൾ പിടിയിൽ. പിറവം സ്വദേശി അഖിലാണ് പിടിയിലായത്. മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിന് സമീപം വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി പെരിയാർ വാലി പുത്തൻപുര ഭാസ്കരന്റെ ഭാര്യ കമലാക്ഷിയാണ് മരിച്ചത്. കളമശ്ശേരി നഗരസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പോലീസിൽ പരാതി നൽകി നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ. കൌൺസിലർമാരായ ബഷീർ അയ്യമ്പ്രത്തിനും അസൈനാറിനുമെതിരെയാണ് പരാതി നൽകിയത്. വെൽക്കം ബാക്ക്. അപ്പോ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ സമയമാകുന്നു. നിങ്ങൾ ഒരുപാട് കമന്റുകൾ അയക്കുന്നുണ്ട്, അതിലേക്ക് പെട്ടെന്ന് തന്നെ വരും ഈ സെഗ്മെന്റിന് ശേഷം. കഴിഞ്ഞ കാലം അടയാളപ്പെടുത്തി പോയ ചില നിമിഷങ്ങളെ ഓർത്തെടുക്കുകയാണ് ഗുഡ് നൈറ്റ് ഷോ. ഇനി കാണാം ഓർമ്മകൾ. അറിയാം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് തികഞ്ഞു. കുഞ്ഞുഞ്ഞിന് ആത്മബന്ധമുള്ള പുതുപ്പള്ളി പള്ളിയിലൊക്കെ ഇന്ന് വലിയ പ്രാർത്ഥന, പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മയിൽ നിറയുന്നത് ചരിത്രമായി മാറിയ ആ വിലാപയാത്രയായിരുന്നു. എല്ലാവരുടെ മനസ്സിലും ആ യാത്ര അങ്ങ് മങ്ങാതെ ഉണ്ട് ഇപ്പോഴും. മഴയും വിശപ്പും ദാഹവും ഒക്കെ മറന്ന് ജനനേതാവിനെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ കടൽ പോലെ ഒഴുകിയെത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 30 മണിക്കൂറെടുത്താണ് വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലെത്തിയത്. ജനങ്ങളോടുള്ള ഉമ്മൻചാണ്ടിയുടെ ബന്ധത്തിന് അവർ നൽകിയ സ്നേഹമായിരുന്നു ആ ജനസാഗരം. ആ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി. ആ രംഗങ്ങൾ മലയാളിക്കൊരിക്കലും മറക്കാനാകില്ല. വിലാപയാത്ര കടന്നുപോകുന്ന വഴികളിലൊക്കെയും ഉമ്മൻചാണ്ടിയെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയ 10,000 വാഹനത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ടോടുന്ന അച്ഛനും മകനും, വാക്കുകൾ ഇടറി നിൽക്കുന്നവർ, ജനങ്ങൾക്കൊപ്പം എക്കാലത്തും നിലകൊണ്ട അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാഷ്ട്രീയത്തിനതീതമായി ആത്മാർത്ഥമായി ശ്രമിച്ച നേതാവിനോടുള്ള സ്നേഹവായ്പകളായിരുന്നു വിലാപയാത്രയിൽ ഉടനീളം കണ്ടത്. ചരിത്രമായ ഒരു വിലാപയാത്രയായിരുന്നു അത്. തിരുവനന്തപുരത്ത് നിന്ന് 2023 ജൂലൈ 19 രാവിലെ 7:30 പുറപ്പെട്ട വിലാപയാത്ര അന്നേ ദിവസം വൈകിട്ട് കോട്ടയത്തെത്തുമെന്നാണ് കരുതിയത്. എന്നാൽ ജനം കടലുപോലെ ഒഴുകിയെത്തിയതോടെ എല്ലാ കണക്കുകളും തെറ്റി. വിലാപയാത്ര 150 കിലോമീറ്റർ ദൂരം താണ്ടാനെടുത്തത് 30 മണിക്കൂർ. ജനങ്ങളോടുള്ള ഉമ്മൻചാണ്ടിയുടെ ബന്ധത്തിന് അവർ നൽകിയ പ്രതിഫലമായിരുന്നു ആ സ്നേഹാദരം. ജനനേതാവിന്റെ വിലാപയാത്ര ഇടവേളകളില്ലാതെയാണ് 24 സംപ്രേഷണം ചെയ്തത്. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു എവിടെയും. സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയുമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ വ്യത്യസ്തനാക്കിയത്. മഴയെ അവഗണിച്ച് വിശപ്പും ദാഹവും മറന്ന് കണ്ണീരോടെ ജനം കാത്തുനിന്നത് അവരുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായിരുന്നു. ജനകീയത മുഖമുദ്രയാക്കിയ നേതാവിന് ജനങ്ങൾ നൽകിയ ഹൃദയാഭിവാദ്യമായിരുന്നു തീർത്തും വൈകാരികമായ ആ യാത്രയയപ്പ്. വർഷമൊന്നാകുമ്പോഴും നിലയ്ക്കുന്നില്ല ആ ഒഴുക്ക്. പ്രിയ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നയിടത്തേക്ക് ദിനം പ്രതി 100 കണക്കിന് പേർ ഇപ്പോഴും എത്തുന്നത് മറ്റൊരപൂർവത. മരണശേഷവും മായ്ക്കാനാകാത്ത ജനകീയത. റിസർച്ച് ഡെസ്ക്, 24. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ 24-ന്റെയും പ്രണാമം. സാധാരണക്കാർക്ക് ഏറ്റവും ആക്സസിബിൾ ഉള്ള ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് എല്ലാവരും പറയുന്നു. സാധാരണക്കാർക്ക് നേരിട്ട് പോയി സംസാരിക്കാം, അതിനൊന്നും ഒരു മടിയും ഉണ്ടായിരുന്നില്ല, ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ ഓർമ്മകളായി തന്നെ നിൽക്കുന്നത്.
നമുക്കിനി കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പാടിയ പാട്ട് ഏത് സിനിമയിലെ ആയിരുന്നു എന്ന് മാത്യു കുറച്ച് നേരമായിട്ട് ചോദിക്കുന്നുണ്ട്. അത് ചന്ദമാമ എന്ന് പറയുന്നൊരു സിനിമയിലെ പാട്ടാണ്. 99 പുറത്തിറങ്ങിയതാണ്. കുഞ്ചാക്കോ ബോബൻ നായകനായി അഭിനയിച്ച സിനിമ. സുലേഖയാണ് നായിക. അങ്ങനെ അതിൽ ഒരുപാട് താരനിരയുണ്ട്. ജഗദീഷ് ശ്രീകുമാർ. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഡാൻസ് കളിച്ചുകൊണ്ട് പാട്ട് പാടുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവാസ്. അതിന് മിൻസി ഉത്തരം പറയുന്നുണ്ട്, ഡാൻസ് നമ്മൾ കളിച്ചോളാം, പാട്ട് പാടിയാൽ മതി. സജിത്ത് രമണൻ ദുബായ് പറയുന്നു, നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ടൈം ഒന്ന് മാറ്റുമോ? എസ്കെനോട് റിക്വസ്റ്റ്. ദുബായ് ടൈം 9:00. ആ ടൈം ഇവിടെ ഹെവി ട്രാഫിക് ജാം, റൂമിലെത്താൻ പറ്റുന്നില്ല, പ്രോഗ്രാം മിസ്സാകുന്നു, പിന്നെ ഡ്രൈവിംഗിൽ അങ്ങ് ആകുന്നു പറയുന്നു. സഹിത്തെ, നിലവിൽ നമ്മൾ സമയം മാറ്റുന്നില്ല, ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഷോ ടൈം. ഓക്കെ, പിന്നെ മലപ്പുറവും തൃശ്ശൂരും കൂടി അവധി വേണമെന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർ, കുറേ പേര് പറയുന്നു. പിന്നെ ഗുഡ് നൈറ്റ് പ്രാപ്രാ എന്ന് രാജു പറയുന്നുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തു വെച്ചത് പോയി. അതായത് മാപ്ര എന്ന് പറഞ്ഞ് കളിയാക്കിയവരൊക്കെ നിങ്ങളെ ഇപ്പോൾ പ്രാപ്ര എന്ന് പറയുന്നു, ഒരുപാട് സന്തോഷം, നല്ല അവതരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അച്ഛൻ്റെ പേര് ഞാൻ ഇതിൽ കാണുന്നില്ല. അടുത്ത പ്രവിധ നമ്മളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിനോജ് ഇന്ത്യ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. മുകളിൽ നമ്മൾ നല്ല കമൻ്റ് മാത്രമേ വായിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വായിക്കും. തലയിടിക്കാതെ നോക്കണേ, നിങ്ങൾ രണ്ടുപേരോടുമായി പറയുകയാണ്, ഇത്ര നന്നായിട്ടൊന്നും പാടാൻ നിൽക്കണ്ട. ഓഹോ, രണ്ടുപേരെയും സിനിമയിലെടുത്താൽ ഞങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ന്യൂസ് റീഡേഴ്സിനെ നഷ്ടപ്പെടും എന്നാണ് ബിനോജ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. രസമുണ്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കാൻ. അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പെട്ടെന്ന് പോയാലോ. ഹാ, നമുക്കിനി നേരെ പോകേണ്ടത് ഡൽഹി കൂടിയാ. ഡൽഹി യാത്ര നേരെ ഡൽഹിയിലേക്ക്. മധുര പലഹാരങ്ങൾ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാകുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രജന്റും ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒന്നാന്തരം ഒരു സ്വാദൂറുന്ന ജിലേബിയുടെ കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കഥ തുടങ്ങുന്നത് ഇവിടെ ഒന്നുമല്ല, അങ്ങ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ നിന്നാണ്. ഹലോ പ്രജ്ഞാൻ പ്രവിത, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിലാണ്. നമുക്ക് നല്ല ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടോ പ്രവിത ഇത്. അപ്പോ ഷോപ്പിംഗ് മാത്രമല്ല, നമുക്കിവിടെ നല്ല ഭക്ഷണവും കിട്ടും. അങ്ങനെയുള്ളൊരു ഇടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇവിടെ ഒരു കടയുണ്ട്, ഒരു ജിലേബി വാല എന്നാണ് പേര്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് നമ്മൾ തേടി വന്ന ജിലേബി കട. നല്ല ജിലേബി ഇങ്ങനെ നെയ്യിൽ വറുത്ത് കോരി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല സ്വാദൂർന്ന ജിലേബിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഡൽഹിയിലെ ഏറ്റവും പഴക്കം ചെന്ന മധുര പലഹാരക്കടകളിൽ ഒന്നാണ് ഈ കാണുന്ന ജിലേബി വാല. 1884 മുതൽ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. നല്ല നെയ്യിൽ വറുത്തെടുക്കുന്ന ജിലേബി, ഒരൽപ്പനേരം പഞ്ചസാര പാനിയിൽ, ചൂട് ജിലേബിയിൽ ഒരൽപ്പം റബ്ഡി കൂടി ചേർത്ത കോമ്പിനേഷനാണ് ഇവിടത്തെ താരം. പാലിൽ ബദാമും കശുവണ്ടിയും ഒക്കെ ചേർത്ത പ്രത്യേകതരം കൂട്ടാണ് ഈ റബ്ഡി. ഡൽഹിയിലെ ശൈത്യകാലങ്ങളിലാണ് ചൂട് ജിലേബി കോമ്പിനേഷന് ആരാധകരേറെ. സൂപ്പർ ആയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു സാധനം. ഇനി ആര് വരികയാണെങ്കിലും ഈ കടയിൽ വന്ന് വാങ്ങിയാൽ, ആ കടയിൽ വന്ന് വാങ്ങിയാൽ നല്ല ടേസ്റ്റിയാണ്. വളരെ നല്ലതാണ്, വളരെ നല്ല സാധനമാണ് ജിലേബി. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്, നമ്മളുടെ ഇവിടെ കിട്ടാത്ത ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ ജിലേബി. ഇവിടെ വരുന്ന എല്ലാവരും ഇത് കഴിക്കേണ്ട ഒരു ആഹാരം തന്നെയാണ്. എന്താണ് ഈ ജിലേബിക്ക് പിന്നിലെ രഹസ്യം എന്ന് ചോദിച്ചാൽ ഉടമയായ കലേഷ് ജെയിനിന്റെ മറുപടി ദാ ഇങ്ങനെ. It is made from fresh maida. Many, so many. അടൽ ബിഹാരി വാജ്പേയിക്കും സഞ്ജയ് ഗാന്ധിക്കും രാജ് കപൂറിനുമൊക്കെ ജിലേബി വിളമ്പിയ പാരമ്പര്യവുമുണ്ടത്രേ ഡൽഹിയിലെ ഈ ജിലേബി വാലയ്ക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവർത്തന സമയം. നല്ല ചൂട് ജിലേബിയും സ്വാദൂർന്ന റബ്ഡിയും ഉണ്ട്. ഈ റബ്ഡിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പം അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അല്ലേ.
സംഗതി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. അപ്പൊ ഡൽഹിയിൽ എത്തുന്നവർ ഈ ജിലേബി വാല കടയിലെത്തി ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം വിനീത വിജി 24. അപ്പൊ ജിലേബി കാണിച്ച് കഴിച്ച് കഴിക്കുന്നത് കാണിച്ച് കൊതിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ബൽറാമിന് ഒരു പാഴ്സൽ വാങ്ങി കൊടുത്തു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ ഒരുപാട് പേരുടെ കമന്റ്സ് ഉണ്ട്. നിങ്ങൾ എന്താ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുടെ കമന്റ്സ് വായിക്കാത്തത് എന്ന് ചോദിച്ച് നമ്മളോട് ചിലരൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. സിന്ധു പറയുന്നു, ഇനി ഞാൻ നിങ്ങളെ അടുത്ത് മെസ്സേജ് അയക്കില്ല, കുറെ ദിവസമായി നിങ്ങൾക്ക് മെസ്സേജ് അയക്കി, നിങ്ങൾ വായിക്കുന്നില്ല എന്ന്. രേണുക സുബ്രൻ പറയുന്നു, പ്രജിൻ വിനീത വിജിയുടെ മുടിയുടെ രഹസ്യം എന്താണെന്ന് ഒന്ന് പറയൂ, ഒന്ന് മെടഞ്ഞിട്ട് വാർത്ത വായിക്കാൻ പറയുമോ, നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പേര് വെച്ചിട്ടുണ്ട് വിനീത വിജിക്ക്, അത് പറയട്ടെ. വിനീത വിജിയെ വിളിച്ചിരിക്കുന്നത് രേണുക സുബ്രൻ അരിക്കുമ്പി എന്നാണ്. അരിക്കൊമ്പന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ ശേഷം അങ്ങനെ. അപ്പോ ഒരു നമ്മുടെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആദ്യത്തെ പ്രേക്ഷക നമ്മുടെ സ്ക്രീനിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു. നമ്മുടെ സ്വന്തം പ്രേക്ഷകയാണ് ആമിന ഫ്രം ട്രിവാൻഡ്രം. ആമിന ഹായ്, ഹലോ. ആമിന വരട്ടെ. ഹായ് ആമിന, എവിടെ, എന്തുണ്ട് വിശേഷം? ആമിന സുഖായിരിക്കുന്നു? ഈ ആമിന തന്നെയാണോ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന ആമിന? പിന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാരും കാണാൻ പറ്റി, സന്തോഷം. പിന്നെ തുടക്കം തൊട്ട് നമ്മുടെ ഒപ്പുള്ള പ്രേക്ഷകയാണ് അല്ലേ ആമിന? ആമിന, അപ്പൊ ആമിന് എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കൂ. എന്ത് ചെയ്യാണ്, വീട്ടിലാരൊക്കെ ഉണ്ട്? ഇതെല്ലാം പോരട്ടെ. ഞാൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ കഴിഞ്ഞ് നിക്കുവാണ്, എക്സാം കഴിഞ്ഞിട്ട്. വീട്ടില് ഉമ്മ, വാപ്പ, ബ്രദർ, ഞാന്. സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോ എല്ലാരും കണ്ടതാണ്, കണ്ടിരുന്നു. അപ്പൊ ബ്രദർ ഒരു പരാതി പറഞ്ഞു, ഞാൻ പ്രജിൻ ബ്രോയോട് കാക്കായ പേഴ്സണൽ ആയിട്ട് പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞു, ഒരു പരാതി ഉണ്ട്. അത് നമുക്ക് ജില്ലാ സമ്മേളനം വരുമ്പോ പിന്നെ തീർച്ചയായിട്ടും നമ്മൾക്ക് പരിഹരിക്കാം. ബ്രദർ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു ആമന? ഓ കഴിഞ്ഞു കഴിഞ്ഞു. നാളെ എന്താ പരിപാടി? ഞാൻ ഇത് തുടങ്ങി അന്ന് മുതൽ ട്രൈ ചെയ്യണം, പക്ഷെ ഇന്നാണ് കിട്ടിയപ്പോഴും. ആമിനെ സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ള നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു, ആമിന ഇന്ന് ട്രൈ ചെയ്യും, ഇന്ന് കിട്ടും, ഇന്ന് കിട്ടും എന്നൊക്കെയുള്ള കമന്റുകള് കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അല്ലേ? എല്ലാ ദിവസവും പറയാറുണ്ട്. അത്രയും സപ്പോർട്ടാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആമിനിക്ക്. ആമിന, പിന്നെ നമ്മുടെ 24 സ്ഥിരം പ്രേക്ഷകരെയാണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ ഈ ഷോയും കൂടെ തുടങ്ങിയ പിന്നെ ആമിനയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അപ്പൊ ഈ രാവിലെ മുതല് 24 വാർത്തകൾ മുടങ്ങാതെ കാണുന്ന ആളാണ് അല്ലേ? ഇപ്പം ക്ലാസ് കഴിഞ്ഞ് നിക്കുന്നോണ്ട് കാണുന്നുണ്ട്. ആ ശരി ആമിന, എന്തായാലും ഒരു കാര്യം, ഈ കോള് കഴിഞ്ഞ ശേഷം ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കണേ, അതിനകത്ത് മൊത്തം ആമിനയാണ് കേട്ടോ. ആമിനെയും കൊണ്ട് നിറഞ്ഞിരിക്കണം അവിടെ, എല്ലാവരും ആമിന 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 പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വായിച്ച് അവിടെ ഇരിക്കുക, മെല്ലെ ഉറങ്ങിയാ നിന്ന് കേട്ടോ. അപ്പൊ വീട്ടിലെല്ലാവരും അന്വേഷിച്ച് പറയാ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന തുടരണം. ഇനിയും ആമിനയുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇപ്പൊ പ്രജൻ പറഞ്ഞ പോലെ ഞാനും ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് നോക്കിയപ്പോ ഞെട്ടിപ്പോയി, നിറച്ച ആമിനയാണ് ആ കമന്റ് ബോക്സ് മുഴുവൻ. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാവരും അന്വേഷണം പറയാ. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ആമിന ഒരുപാട് നാളായിട്ട് നമ്മളെ വിളിക്കണം വിളിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ ഇന്ന് കിട്ടി. അപ്പൊ അതങ്ങ് ഓക്കെ. ആമിനയ്ക്ക് പിന്നാലെ നമ്മുടെ 24 ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ വരുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, 24 അല്ലാണ്ട് മറ്റൊരു ചാനൽ വെക്കാറില്ല, മനീഷ് മനു പറയുന്നുണ്ട്. ഞാൻ സ്ക്രീൻ വരില്ല, എനിക്ക് പേടിയാണെന്ന് ശ്രീരാജ് കാലിക്കട്ട് പറയുന്നത്. ഏ ശ്രീരാജ്, ഇങ്ങനല്ലേ പേടി മാറ്റുന്നത്? വരൂ. അതെ അതെ, നിങ്ങളെ കാണുക നേരിട്ട് സംസാരിക്കാന്നൊക്കെ ഒരു രസമല്ലേ. ഞാനും സ്ഥിരം കാണുന്ന ആളാണെന്ന് പറയുന്നത് സുരേഷ് ബാബു. അങ്ങനെ ഒരുപാട് പേര് സ്ഥിരമായി കാണുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ നേരിട്ട് വരൂ, നമ്മുടെ സ്ക്രീനിലോട്ട് വരൂ, നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. അപ്പോ ഒരു ബ്രേക്ക് കൂടെ വേണം, അത് കഴിഞ്ഞാൽ അടുത്ത വിശേഷത്തിലേക്ക് കടക്കാം. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഷോ തുടരുകയാണ്, ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴൊരു വാർത്ത ബൽറാം ഡൽഹിയിൽ നിന്ന് പങ്കുവെക്കുന്നുണ്ട്. CBI വിലക്കി മധ്യപ്രദേശ് സർക്കാർ എന്നാണ് ആ വാർത്ത. CBI അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് സംസ്ഥാനത്തിന്റെ രേഖാമൂലമുള്ള സമ്മതം ആവശ്യമെന്ന് മധ്യപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഉത്തരവിന് July 1 മുൻകാല പ്രാബല്യവുമുണ്ട് എന്ന് അറിയിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനം ആദ്യമായാണ് ഈ നിലപാടെടുക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.
അപ്പം ഗോണ്ട ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, പൊട്ടിത്തെറി ഉണ്ടായെന്ന റിപ്പോർട്ട് തള്ളി യു പി പോലീസ്. പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ലെന്ന് ഡി ജി പി പ്രശാന്ത് കുമാർ അറിയിക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റ് ത്രിഭുവനാണ് അപകടത്തിന് മുൻപ് പൊട്ടിത്തെറി ഉണ്ടായെന്ന മൊഴി നൽകിയിരുന്നത്. യെസ്, വയനാട്ടിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. യാത്രക്കാർ വനപാതയിൽ കുടുങ്ങിക്കിടക്കുന്നു. വയനാട്ടിൽ രക്ഷയില്ലാത്ത മഴയാണ്, പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ട്. ഇപ്പോൾ വനപാതയിൽ കുടുങ്ങി ചില ആൾക്കാരുണ്ട് എന്ന വാർത്ത വരുന്നു. ദേശീയപാത 766 വെള്ളം കയറിയതിനെ തുടർന്ന് യാത്ര തുടരാൻ സാധിക്കാതെ യാത്രക്കാർ വനപാതയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വൈകിട്ടോടെ കർണാടകയിൽ നിന്നെത്തി യാത്രക്കാരാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി മുത്തങ്ങ പൊൻകുഴി ഭാഗത്ത് കുടുങ്ങിയിരിക്കുന്നത് എന്നാണ് സുർജിത് അയ്യപ്പത്ത് അവിടെ നിന്നും. സ്ത്രീകളും കുട്ടികളും അടക്കം 100+ യാത്രക്കാരാണ് കുടുങ്ങിയിരിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവരെ രക്ഷിക്കാമെന്ന് കരുതുന്നുണ്ട്. വയനാട് തൃശ്ശിലേരി മുത്തുമാരിയിൽ വീണ്ടും നിർത്തിയിട്ട വാഹനത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതെ, അപ്പം അതിനെ അല്പസമയത്തിന് നമുക്ക് ലഭിക്കും. സുർജിത്തിനെ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. ഡൽഹി നമുക്ക് നേരെ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കൊച്ചി ഇവിടുത്തെ ഉറങ്ങാത്ത നഗരമാണെന്ന് പറയാം. കേരളത്തിലല്ലേ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും കൊച്ചി ഉറങ്ങാറില്ല എന്ന് തന്നെ പറയാം. രാവായാലും പകലായാലും ഫുൾ ടൈം ഓൺ ആണ് കൊച്ചി. കൊച്ചിയുടെ രാത്രികളെ സജീവമാക്കുന്ന കുറച്ച് മനുഷ്യരെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വൈ എസ് അഭിനന്ദും സച്ചിൻ ചന്ദ്രയും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമുക്കറിയാം, രാത്രിയായാലും പകലായാലും ഒരുപോലെ ജോലി ചെയ്യുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ. നമ്മുടെ കൊച്ചി നഗരവും അങ്ങനെ തന്നെ രാത്രിയായാലും പകലായാലും സജീവമാണ്. രാത്രിയായാലും കുറച്ച് സൗന്ദര്യം കൂടെ കൂടുതലാണ്. ഈ ഉറക്കമില്ലാത്ത രാത്രിയിലും ഉറക്കമിളച്ച് കൊച്ചിക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച കുറേ ആളുകളുണ്ട്. അവരെ തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സമയട്ടോ, ഇപ്പോൾ പോയാലോ. കലൂരിലെ അന്തോണീസ് പുണ്യാളന്റെ പള്ളിയുടെ മുന്നിലെത്തിയാൽ പകലും രാത്രിയുമൊക്കെ ലിസ ചേച്ചിയെ കാണാം. പല അളവിലും നിറത്തിലുമൊക്കെ മെഴുകുതിരികളും പുണ്യാളനെ പകിട്ടേകാൻ ദളം വിരിച്ചു നിൽക്കുന്ന ജമന്തിയുമായി വർഷങ്ങളായി ലിസ ചേച്ചി ഒരേ ഇരിപ്പാണ്. രാത്രി 1-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മയുടെ ഒരു കൈ ഒരു കാലം തളന്ന്, അമ്മ വാദം വന്ന് തളന്ന്, പിന്നെ അപ്പം മരിച്ചു. അങ്ങനെ ചെറുപ്പത്തിലേ വന്നാണുള്ള വീടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്റെ അനിയത്തി മഠത്തിലായിരുന്നു, കച്ചേരിപ്പടി, നമ്മുടെ സെന്റ് ആന്റണീസ്. അപ്പൊ ഒരു വട്ടക്കാർ 4 സെന്റ് സ്ഥലം മേടിച്ച് തന്ന് ദാനമായിട്ട് തന്നു. കൊച്ചിയുടെ പ്രധാന ഇടമായ മറൈൻ ഡ്രൈവിൽ ബംഗാളിൽ നിന്നെത്തിയ ജുഹുൽ ഫർ ഫുൾ മാസാണ്. ഒരു സമയത്ത് കൊച്ചിയെ പിടിച്ചു കുലുക്കിയ ഐറ്റമായിരുന്നു കുലുക്കി സർബത്ത്. ബൂസ്റ്റും കസ്കസും ഇങ്ങനെ ഒന്ന് കുലുക്കിയാൽ സർബത്ത് റെഡി. അവന്റെ 5-6 വർഷമായി, എന്റെ 5-6 വർഷമായി, അവന്റെ 4 മാസമായി. അവന്റെ കടല് ജുഹുൽ ഫറിന്റെ കുലുക്കിനും കുലുക്ക സർബത്തിനും ആരാധകരും ഏറെയാണ്. അങ്ങനെ കലൂരിൽ നിന്ന് മറൈൻ ഡ്രൈവ് വഴി വയറ്റിലെ തിരിഞ്ഞ് പൊന്നിരുന്ന് വന്നപ്പോൾ ദേ ദോശ. ചൂട് ദോശയും സ്റ്റൈലൻ പോർക്കും ചിക്കൻ കൊണ്ടാട്ടവുമായി തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി രാജയും ഭാര്യ ദേവിയും. ഒരു കറക്കിൽ 4 ദോശ. ദോശപ്രിയരായ ഒട്ടേറെ പേർ ഇവിടെയും എത്തുന്നുണ്ട്. നമുക്ക് ദോശ കൊണ്ട് ചിക്കൻ 65 ആണ്, മെയിൻ ചിക്കൻ 65 ആണ്. സൂപ്പുണ്ട്, മട്ടൺ സൂപ്പുണ്ട്, പോർക്കുണ്ട്. ഇവിടെ സ്പെഷ്യൽ അതാണ്, പോർക്കാണ്. 3 ധ്രുവങ്ങൾ, 3 സംസ്കാരങ്ങൾ, 3 ഭാഷകൾ സംസാരിക്കുന്ന കുറച്ച് മനുഷ്യനെയാണ് നമ്മൾ കണ്ടത്. ഇതുപോലെയുള്ള കുറച്ചധികം മനുഷ്യരാണ് കൊച്ചി നഗരത്തിൻ്റെ രാത്രികളെ സൗന്ദര്യമുള്ളതാക്കുന്നത്. കൊച്ചിയിൽ നിന്നും സച്ചിൻ ചന്ദ്രയ്ക്കും സാമിനുമൊപ്പം വൈ എസ് അഭിനന്ദ്, 24. അപരസമായിരുന്നു അല്ലേ, അതെ പ്രീത അല്ലേ. കൊച്ചിയിൽ അപ്പൊ എപ്പോ എത്തിക്കഴിഞ്ഞാൽ എത്ര വൈകിയാലും
നിങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ ഇരിക്കേണ്ടി വരില്ല. കൃത്യമായിട്ട് ഭക്ഷണം ലഭിക്കുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകൾ പോലും ഉണ്ട് അവിടെ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു കോളറിലേക്ക് പോവാം. മീര വരുന്നുണ്ട്, കാനഡയിൽ നിന്നാണ് മീന മീര വരുന്നത്. എവിടെ മീര? വരൂ വരൂ. ഹലോ, ഹായ് മീര. ഹായ്. ഹായ്. ഹായ്, സുഖായിരിക്കുന്നോ? ഹായ് പ്രജിൻ ആൻഡ് പ്രവിത. യെസ് യെസ് യെസ്. മീര കാനഡയിൽ എവിടെയാണ്? താങ്ക് യു സോ മച്ച്. അപ്പോ കാനഡയിൽ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, നാട്ടിൽ എവിടെയാണ്? എല്ലാം പറയൂ. ന്യൂ ഫൗണ്ട് ലാൻഡ്. നാട്ടിൽ കോട്ടയം. കോട്ടയത്ത് എവിടെ? ന്യൂ ഫൗണ്ട് ലാൻഡ്. പുതുപ്പള്ളി. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ നാട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മദിനായിരുന്നു. അതെ അതെ, കണ്ടതേ. അവിടെ എന്ത് ചെയ്യുന്നു കാനഡയിൽ? നല്ല ഇഷ്ടമാണ്. ഞാൻ നഴ്സാണ്, റെസിഡന്റ് നഴ്സാണ്. ഒത്തിരി വർഷമായി അവിടെ. ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, നന്നായിട്ടുണ്ട്, നന്നായി പോകുന്നു. ഇപ്പൊ ഇല്ല, വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഞാൻ ഖത്തറിലായിരുന്നു കുറെ നാള്. ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തേ ഉള്ളൂ. ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു കൂടെ. ഹലോ, കുട്ടികൾക്ക് എത്ര വയസ്സായി, പേരെന്താണ് കൂടി പറയോ? പേരെന്താ? പിന്നെ മോളുണ്ടെന്ന് തോന്നുന്നു. നാട്ടിലേക്ക് എപ്പോഴാ? നാട്ടിലേക്ക് ഒന്നും ആയിട്ടില്ല, വന്നതല്ലേ ഉള്ളൂ. സെറ്റിൽ ആയിട്ട് നിങ്ങളുടെ ഷോ നന്നായി പോകുന്നു. സൗണ്ട്, പ്രജന്റ് സൗണ്ട് വണ്ടർഫുൾ. പ്രവിത നന്നായിട്ടുണ്ട്. സന്തോഷം അറിയിച്ചതിന്. അതെ, ന്യൂസ് ചാനൽ എന്ന് പറയുന്നത് ആ സംഭവം കാണാനേ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. 24 വന്നേ പിന്നെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഉൾപ്പെടെ ഇനി 24 കാണണം. അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ മീര. കാനഡയിൽ നിന്ന് മീരയാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത്. യെസ്, അപ്പോ ഒരു രാത്രി കൂടി വിട വാങ്ങുന്നു. നാളെ ഗുഡ് നൈറ്റ് ഷോയിൽ ഒരുപാട് പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി നമ്മൾ എത്തും. കൃത്യം 10:30. അപ്പൊ കാണാം. അപ്പൊ എല്ലാ പ്രേക്ഷകരും നാളെ 10:30 ആവുമ്പോൾ വരിക. നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കും, ഒപ്പം വാർത്തകളും